നമസ്കാരം. ഞാനിന്ന് വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു അരക്കിലോ വെണ്ടക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒട്ടും പാടില്ല. ഈ വെള്ളം ഒരു തോർത്തിലോ ഒരു കോട്ടൺ ക്ലോത്തിലിട്ട് നന്നായി ഉപ്പിയെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ഇത് നന്നായി തുടച്ചേക്കൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ വെണ്ടക്കായ എല്ലാം ദേ ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിനേക്കാൾ കനം കൂടാനും പാടില്ല, കനം കുറയാനും പാടില്ല. ഇതുപോലെ നുറുക്കി വയ്ക്കണം. അപ്പോൾ ഇത് വെള്ളമില്ലാതെ വെള്ളം പാടില്ല എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അതിലേ, ഒരു കൊഴുത്ത വെള്ളം വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രൈ ആയി കിട്ടാനൊക്കെ വിഷമവും ഇങ്ങനെ കൊഴുത്താം. പിന്നെ ഞാനിവിടെ കുറച്ച് നാളികേരക്കൊത്തും പച്ചമുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് നാളികേരക്കൊത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിൽ കടുകൊന്നും വറുത്തിടണില്ല. കടുക് പിന്നെ സവാള അതൊന്നും ഇടണില്ല. വേണ്ടവർക്ക് കടുകൊക്കെ വറുത്തിടാട്ടോ. ഞാനിപ്പോൾ ഈ നാളികേരക്കൊത്ത് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ. പിന്നെ വേണമെങ്കിൽ ആവശ്യാനുസരണം പിന്നീട് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരക്കൊത്തും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഫ്രൈ ആകും. ഉണ്ടാകുന്ന വേണ്ടി വരും വേണ്ടോ, പിന്നെ ഇതിൽ കിടന്ന് ഫ്രൈ ആയിക്കോളും. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ വെണ്ടക്കായ എടുക്കുമ്പോൾ മൂപ്പ് കുറഞ്ഞ വെണ്ടക്കായനെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വെണ്ടക്കായ ഇടണം. ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ വേണം. അത് ഞാൻ ഇപ്പം ഇടുന്നില്ല. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ കൊഴുക്കും, പിന്നെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഫ്രൈ ആവണേനനുസരിച്ച് ഞാനത് ഇടുള്ളൂ, ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി. ഇതിൽ കിടന്ന് ഫ്രൈ ആവട്ടെ. അടച്ചു വെക്കാണ്ട് വേവിക്കാം. അപ്പോൾ ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. മീഡിയം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മറ്റെന്ത് പണികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വെണ്ടക്കായ ഇവിടെ ആയി വരുന്നുള്ളൂ. തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി. മൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ എല്ലാവർക്കും പിടിക്കട്ടെ. ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും, അതുകൂടി ഒന്ന് അമർത്തണം. അപ്പോൾ പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.